ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കമ്മീഷണർ ശ്രീ നന്ദകുമാർ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ശ്രീ എം ആർ മുരളി നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം വിദ്യാധരൻ മാസ്റ്റർ വേദിയിലെ ഒരുപാട് വിശിഷ്ട വ്യക്തികളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വാതക പ്രാസംഗികനെ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേക എടുത്ത് പറയാനുള്ള കാരണം ഞാൻ തുറന്നു പറയാം അദ്ദേഹം എന്നെ മറന്നുപോയി മറന്നു പോയത് ഞാൻ വലിയൊരു ആദരവിൻ്റെ ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇവിടെ എനിക്ക് ഒരു സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് വന്ന് തുടങ്ങിയിട്ടുള്ളൊരു ക്ഷേത്രമാണിത് ഞാൻ ഇവിടുത്തെ ആളാണ് ഞാനാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അദ്ദേഹം മറന്നുപോയി ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് അതിൻ്റെ ഒരു അനൌചിത്യം ബോധ്യമായതുകൊണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞു അയ്യോ അദ്ദേഹത്തെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് പറത്തി പറയിപ്പിക്കുകയായിരുന്നു അതിൽ വളരെയധികം സന്തോഷമായിരിക്കും അതുകഴിഞ്ഞ് അദ്ദേഹം എന്നോട് ക്ഷമയൊക്കെ പറഞ്ഞു ക്ഷമയുടെ ഒന്നും ആവശ്യമില്ല അമ്മയുടെ നാവ് താങ്കളിലൂടെ പ്രവർത്തിച്ചിട്ട് നീ ഇവിടുത്തെ കുഞ്ഞു പയ്യനാണ് അതിനനുസരിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു നാന്ദിയായിട്ട് ഞാൻ അതിനെ കാണുന്നു അതിലെൻ്റെ എന്താ പറയുക ഹർഷോന്മാവ് ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിക്കൊള്ളട്ടെ അടുത്തത് എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡൻ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ച് സംസാരിച്ചു ക്ഷേത്രങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിച്ചു ക്ഷേത്രത്തിലെ മാനവീയതയെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് നിങ്ങളിൽ എത്ര പേർക്ക് ക്ഷേത്രം എന്താണെന്ന് അറിയാം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട തന്ത്രി ഭദ്രദീപം തെളിയിച്ചു തന്ത്രി എന്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്ന് എനിക്കറിയില്ല നമ്മളുടെ ശാസ്ത്രങ്ങളെക്കുറിച്ചും ആ ശാസ്ത്രങ്ങളുടെ വിവക്ഷകളെ കുറിച്ചുമുള്ള ധാരണക്കുറവിൻ്റെ ഔന്നത്യത്തിൽ കൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളുടേം പിന്നെ ഔന്നത്യം എന്ന് പറയുന്ന വാക്ക് ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല ഔദ്ധത്യം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞ വാക്കിൻ്റെ വാക്കർത്ഥവും തന്ത്രം എന്ന് പറഞ്ഞതിൻ്റെ വാക്കർത്ഥവും നമ്മൾ ആദ്യം ഒന്ന് വിഗ്രഹിച്ച് നോക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് എൻ്റെ വിശിഷ്ടാതിഥി ആയതുകൊണ്ട് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്നു പ്രസംഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രകർഷിയണ സംഘം ചെയ്യുന്നതിനാണ് പ്രസംഗം എന്ന് പറയാം നമുക്ക് ഉത്കഷ്ടം ഉണ്ടാവണം നമുക്ക് സംസാരത്തിൽ നിന്ന് എൻ്റെ സംസാരം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവണം നിങ്ങളുമായിട്ട് സംവദിക്കുന്ന വഴി എനിക്കും പ്രയോജനം ഉണ്ടാവണം അങ്ങനെ ആവുമ്പോൾ മാത്രമേ അത് പ്രസംഗമാവുകയുള്ളൂ അങ്ങനെ ആക്കാനുള്ളൊരു ശ്രമം അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി എനിക്ക് എല്ലാം എവിടെ എനിക്ക് പ്രാർത്ഥനാകാനും ചൊല്ലി കുട്ടിയോട് എനിക്ക് വലിയ മമത തോന്നി എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി എന്നാണ് അവർ പാടിയത് ഇവിടെ വന്ന് നിന്നിട്ട് കോലാപുരേശി എന്ന് പറഞ്ഞാൽ മൂകാംബിക അമ്മയാണ് ഞാൻ എല്ലാ മാസവും പോകുന്ന ദേവിയാണ് ആ അമ്മയുടെ ഇവിടെ വരുത്തി തന്ന നന്ദയോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങിക്കൊള്ളട്ടെ ആദ്യം പറഞ്ഞെന്ന് വിചാരിച്ച നമസ്തേ ജഗദ്ദാത്രി സബ്രംഭരൂപേ നമസ്തേ ഹരൂപേന്ദ്ര ദാദി വന്ദേ നമസ്തേ പ്രമന്യേഷ്ടദാന ഏകദക്ഷ നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി ഇതാണ് നന്ദ പാടിയത് അപ്പോൾ അത് എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്ന് സാന്നിധ്യം ഉറപ്പിച്ച രീതിയിലായി എന്തു തന്നെയാണെങ്കിലും ഞാൻ ക്ഷേത്രത്തെക്കുറിച്ചും തന്ത്രത്തെക്കുറിച്ചും പറയാം തന്ത്രം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ തന്വാത്രായത്തെ ഇതി തന്ത്ര എന്നാണ് ശരീരത്തിന് മോചിപ്പിക്കുന്നത് എന്തോ അതാണ് അത്രേ തന്ത്രം അതിനുള്ള ഉപാധി എന്താണെന്ന് വെച്ചാൽ മന്ത്രമാണെന്നാണ് പറയണേ അതിൻ്റെ വിഗ്രഹാർത്ഥം എങ്ങനെയാണ് മന്വാത്രായത്തെ ഇതി മന്ത്ര മനസ്സിനെ മോചിപ്പിക്കുന്നത് എന്തോ അത് മന്ത്രം അപ്പം മന്ത്രം വഴി തന്ത്രമനുഷ്ഠിച്ച് നമ്മുടെ ഈ മലയാള ഭാഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രം കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ നമ്മൾ പറയുന്നത് തന്ത്രി എന്നാണ് തന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ വിളിക്കുന്നതോ മന്ത്രി എന്നാണ് ഇതെന്താ ഇതെന്ന് കാരണം എന്ന് എനിക്ക് ഇതൊരു മനസ്സിലായിട്ടില്ല ശരിക്കും നേരെ തിരിച്ചാ തന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ നമ്മൾ തന്ത്രി എന്നും മന്ത്രം കൊണ്ട് ജീവിക്കുന്നവരെ മന്ത്രി എന്നും വിളിക്കണം പക്ഷെ എന്തുകൊണ്ടാണ് മലയാളത്തിന് ചില വിശേഷമായിട്ടുള്ള ചില ഇങ്ങനെയുള്ള ചില പ്രയോഗ പ്രത്യേകതകളുണ്ട് ഇപ്പം ഈ തന്ത്രമനുഷ്ഠിച്ച് ഈ ഒരു ക്ഷേത്രത്തിലെ ദേവൻ്റെ പിതൃസ്ഥാനം വഹിക്കുന്ന ആളത്ര തന്ത്രി അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കും ക്ഷേത്രം എന്താണെന്ന് ചോദിക്കും അപ്പം എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മൾക്കറിയാം എല്ലാവർക്കും അറിയാം ക്ഷേത്രം ക്ഷേത്രം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി അപ്പോൾ എന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ സ്നേഹത്തോടു കൂടി എന്നെ ഭക്തനെ വിളിച്ചു ഞാൻ കേട്ടിട്ട് സന്തോഷിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഭക്തൻ എന്നുള്ളൊരു നിന്ന് ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ വിശ്വാന വിതരുന്ന തലത്തിലേക്കൊന്നും ഞാൻ എൻ്റെ മനസ്സൊന്നും എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശ്രമിക്കുന്നുണ്ട് എല്ലാ ദിവസവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അപ്പോൾ ഈ ക്ഷേത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം എന്നാണ് അർത്ഥം മനുഷ്യ ശരീരം ഇപ്പം മനുഷ്യ ശരീരം എന്ന് പറയാൻ പറ്റില്ല ശരീരം അപ്പോൾ അത് മൃഗങ്ങളുടെ ആവാം മനുഷ്യൻ്റെയാവാം ആരുടെയും ആവാം അപ്പോൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പണ്ട് മുതലേ അനാദി കാലം മുതൽ മനുഷ്യൻ്റെ ശ്രമം എന്ന് പറഞ്ഞാൽ മരിച്ചവരെ മരിപ്പിക്കാതിരിക്കാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ അനന്തകാലത്തേക്ക് നമുക്ക് ജീവിക്കണം നമുക്കിപ്പോൾ ഈ അടുത്ത നിമിഷത്തിൽ എൻ്റെ ശ്വാസം നിന്നു പോകുന്ന നല്ല ബോധ്യം ഉണ്ടായിട്ട് പോലും എൻ്റെ വിചാരം ഞാൻ അനന്ത കാലത്തേക്ക് ജീവിക്കുന്ന എനിക്ക് എന്നാണ് അങ്ങനെയാണ് നമ്മുടെ ഓരോ പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇതിനെ ക്രോഡീകരിച്ച് ഇതിനെ നിലനിർത്താനായിട്ടുള്ള ആദ്യത്തെ ശ്രമം നടത്തിയത് ഈജിപ്റ്റിലെ ഫറവോന്മാരും സുമേരിയൻസും ഒക്കെയാണ് അവരെങ്ങനെ ജാതി കുടത്തിനകത്ത് മനുഷ്യനെ സൂക്ഷിച്ചു വെച്ചു പിന്നെ അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ കൂടെ അവൻ്റെ അടിമകളെ വരെ അതായത് നമ്മുടെ സ്ഥൂല ശരീരം നമ്മുടെ ഈ കാണുന്ന ശരീരത്തിന് പ്രിസർവ് ചെയ്യാൻ അവർ ശ്രമം നടത്തി ആ ശ്രമം വൃതാവിലാവില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ എന്ന് വെച്ചാൽ അവരുടെ അടിമകളെ അവരുടെ വസ്ത്രങ്ങളുടെ അവരുടെ ആഭരണങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ കുഴിച്ചിട്ടു കാരണം ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വരും ഫറവോൻ ആ ഫറവോ എഴുന്നേറ്റ് വരുമ്പോൾ ഇതെല്ലാം വേണം അടിമകൾ വേണം അപ്പോൾ അടിമകളെ അടക്കം കുഴിച്ചിട്ടിരുന്ന ഒരു സംസ്കാരം ഭാരതത്തിൽ വന്നപ്പോൾ നമുക്ക് നമ്മൾ കുറച്ചും കൂടെ വിശേഷബുദ്ധിയുള്ളവരാണ് നമ്മൾ വിഗ്രഹങ്ങളുമായിട്ട് സംഘം ചെയ്യുന്നവരാണ് വിഗ്രഹങ്ങളെന്താണ് വിശേഷമായിട്ട് ഗ്രഹിക്കാൻ നമുക്ക് എന്ത് ഉപാധിയാവുന്നു അതിനാണ് നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത് വിശേഷമാണ് ഗ്രഹണബുദ്ധി തരുന്ന സാധ്യതയെ നമ്മൾ വിഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥൂലം സൂക്ഷ്മം പരം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് സ്ഥൂലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ശരീരം അതാണ് ഫറവാന്മാർ കുഴിച്ചിട്ട് നോക്കിയത് ഇതിങ്ങനെ ഇനി എഴുന്നേറ്റ് വരുമോ എന്ന് നോക്കാനായിട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കാലത്ത് പോലും അസ്ഥികുടങ്ങളായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരുന്നല്ലാതെ അവരാരും എഴുന്നേറ്റ് വന്നിട്ട് ചരിത്രമില്ല അപ്പോൾ നമ്മുടെ ആൾക്കാരെന്താണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മ ശരീരം അതായത് മരണസമയത്ത് നമ്മുടെ ശരീരത്തെ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിനെ വിട്ടുമാറുന്നത് എന്തോ പ്രാണൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ ജീവൻ ജീവാത്മാവ് എന്ന് പറയുന്നതിനെ ഒരു ശ്രേഷ്ഠ ബുദ്ധിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീവാത്മാവിനെ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ ഒരു ക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് വെച്ച് അവിടെ നിത്യപൂജയും തപസ്സും വഴി തന്ത്രി തന്ത്രികളുടെ നേതൃത്വത്തിൽ ആചാര്യന്മാരുടെ അനുഷ്ഠാനത്തിലൂടെ വളർത്തി വരുത്തുന്ന ചൈതന്യം യഥാർത്ഥത്തിൽ ഈ പ്രതിഷ്ഠാകർത്താവിൻ്റെ സൂക്ഷ്മശരീരചൈതന്യമാകുന്നു എന്ന് പറഞ്ഞാൽ കാടാമ്പുഴയിലുള്ള സൂക്ഷ്മ ശരീര ചൈതന്യം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യ സ്വാമികളുടെയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും അദ്ദേഹമാണ് ആ പ്രതിഷ്ഠ സത്യം പറഞ്ഞു ഇവിടെ പ്രതിഷ്ഠയില്ല ഈ അമ്മയുടെ പ്രത്യേകത എന്താണ് തന്നെ തന്നെ എഴുന്നേറ്റ് വന്ന എവിടത്തോ വന്നതാണ് ആർക്കും എങ്ങനെ വന്നു എന്നുള്ളത് സ്വയംഭൂ അങ്ങനെയുള്ള അപൂർവ ചില ചൈതന്യ സ്ഥലങ്ങൾ പ്രപഞ്ചങ്ങൾ പ്രപഞ്ചത്തിൽ എവിടേക്കോ ഉണ്ട് ഇന്ന സ്ഥലം ഇന്ന ജാതിയും അതൊന്നൊന്നും ഒന്നുമില്ല ചൈതന്യത്തിന് അപ്പോൾ ആ ചൈതന്യത്തിന് ക്രോഡീകരിച്ചൊരു ക്ഷേത്ര രൂപത്തിലാക്കിയ ആദ്യത്തെ ആചാര്യൻ ആരായിരുന്നു ഇവിടെയെന്ന് വെച്ചാൽ ശങ്കരാചാര്യനാണ് അപ്പം നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ആ ക്ഷേത്രത്തിനകത്ത് ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ സൂക്ഷ്മശരീരം കയറി നടക്കുകയാണ് നമ്മൾ അതിന് നമ്മളൊരു സ്ഥൂലഭാവം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് കാലാകാലം ഈ ശങ്കരാചാര്യമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ പോയിരുന്ന് കുറച്ച് നേരം അവിടെ സമയം ചിലവഴിക്കുമ്പോൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഉപാസന നടത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശങ്കരാചാര്യസ്വാമികളുടെ യോഗശരീരവും സൂക്ഷ്മ ശരീരവുമായിട്ട് നിങ്ങളുടെ സംവേദനമാണ് നടക്കുന്നത് ആ സംവേദനം നടക്കുന്നത് നിങ്ങൾ അറിയാതെ നിങ്ങൾ പുറത്തു വന്നു പറയും ഓ നല്ല സുഖമായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ പോയപ്പോൾ നല്ല ഈ സുഖം എന്ന് പറയണത് ഈ ആചാര്യൻ്റെ ശരീരവുമായിട്ടുള്ള സംവേദനമാകുന്നു എന്നുള്ളത് തിരിച്ചറിയാതെ തിരിച്ചറിഞ്ഞു ഇതിനെക്കുറിച്ച് അറിയാവുന്നൊരു മനസ്സിലാക്കി ഇതാണ് സംഭവം അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം മൂകാംബിക ക്ഷേത്രത്തിലെ ചൈതന്യത്തിൻ്റെ സ്വരൂപം വേറെ ഇവിടെ വേറെ ഗുരുവായൂർ വേറെ ഇങ്ങനെ പല രീതിയിൽ മനുഷ്യസങ്കല്പങ്ങളുടെ ഊഷ്മളവും ശക്തവുമായിട്ടുള്ള ആചരണങ്ങളുടെ ഫലമായിട്ട് കാലാകാലങ്ങൾ കാലാകാലങ്ങളുരുത്തിരിഞ്ഞു വരുന്ന ചൈതന്യവിശേഷങ്ങളാകുന്നു ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അഹങ്കാരം മുഴുവൻ ഇല്ലാണ്ടാക്കി നിങ്ങൾ ആ യോഗ ശരീരവും ആ ആചാര്യൻ്റെ ശരീരവും ആയിട്ട് പൂർണ്ണ താതാത്മ്യത്തിലെത്തണം നിങ്ങൾക്ക് പിന്നെ ഒരു നിലനിൽപ്പില്ല അതാ ഞാൻ പറഞ്ഞ സ്വാഗത പ്രാസംഗങ്ങളോട് എനിക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞതിൻ്റെ കാര്യം അതാ ഇവിടെ നീ ആരുമല്ല എന്ന് എന്നെ നീ എ ഡി ജി പി ആണോ എൻ്റെ മുമ്പിൽ എന്ന അമ്മ ചോദിച്ചത് അദ്ദേഹത്തിന് നാളിലൂടെയായിരുന്നു അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ഇവിടെ വരുന്ന ഭക്തനാവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവധിയെടുത്തിട്ടാണ് പോകുന്നത് പറഞ്ഞാൽ എനിക്ക് ഇന്നലെയൊക്കെ ഞാൻ നവകേരള സദസിൻ്റെ തിരക്കിൽ ഒക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പം ഒരു രസകരമായ സംഭവം ഉണ്ടായി ഒരു പോലീസ് സ്റ്റേഷനിലൊരു ജീപ്പിൻ്റെ കാലിൽ കൂടെ കയറ്റിയും കയറക്കി വലത് കാലിൻ്റെ ഭാഗത്ത് കൂടെ കയറിപ്പോയി അപ്പോൾ കിടന്ന് നിലവിളിച്ചെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല ഇവിടെ വന്ന് സുഖമായിട്ട് നടന്ന അമ്പലത്തിൽ പോയത് നല്ല പനിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പനി ഇവിടെ പോയി എനിക്കറിയില്ല അപ്പോൾ അത് ഈ ഈ ഈ ഈ ഈ ഈ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ക്ഷേത്ര ചൈതന്യത്തിൻ്റെ ഈ അമ്മയുടെ ചൈതന്യത്തിൻ്റെ അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവും ഇങ്ങനെയുള്ള താന്ത്രിക വിധി പ്രകാരമുള്ള ചൈതന്യ സമുച്ചയങ്ങളുടെ കേദാരങ്ങളെ നിയന്ത്രിക്കാനായിട്ടും അവയ്ക്ക് നേർദിശ കൊടുക്കാനായിട്ടാണ് ഇവിടുത്തെ തന്ത്രിമാരും പിന്നെ വിചക്ഷണന്മാരായിട്ടുള്ള നമ്മുടെ മുരളി അദ്ദേഹത്തെ പോലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുകളും ഈ ദേവസ്വമൊക്കെ അതിനുള്ളതാണ് അതിനുള്ള കൂട്ടായ്മയായിട്ട് ഇപ്പോൾ ഇവിടെ ഡയാലിസിൻ്റെ സെൻ്റർ കാണണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല പകലർജീ ഞാൻ പോയി കണ്ടേനെ എനിക്കറിയാമായിരുന്നില്ല അങ്ങനെ ഒരു സ്ഥാപനം എവിടെ ഉണ്ടോ അങ്ങനെ നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തിൽ എല്ലാ തരത്തിലുള്ള ഈ മാതൃ അല്ലെ ഈ മാതൃസങ്കല്പത്തിൻ്റെ ചില പ്രത്യേകതകളിലൂടെ ഞാൻ ഇപ്പോൾ പറയാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ ദേവി സങ്കല്പത്തിലെ ഭദ്രകാളി ഭദ്രകാളി എന്നുള്ള സങ്കല്പം നമുക്കെല്ലാവർക്കും ഭയം ഉണ്ടാക്കുന്ന രൂപമാണ് അല്ലേ ഭയം ഭയങ്കര ഭയമാണ് ഭദ്രകാളി തലയോട്ടി പിടിച്ചോണ്ടിരിക്കുക പാവാടയായിട്ട് ധരിച്ചിരിക്കുന്ന കൈകളാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഒരു ഒരു ആധ്യാത്മിക സത്ത എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് പലരും കാളി രൗദ്ര രൂപിയാണ് എന്നൊക്കെ പറയാറുള്ളത് രൗദ്രരൂപം തലയോട്ടി ആരുടെ തലയോട്ടിയാണെന്നറിയോ നിങ്ങളുടെ തല നമ്മൾ പറയുന്ന മഹിഷാസുരുടെ തലയോട്ടി എന്നാൽ മഹിഷാസുരുടെ തലയോട്ടി ഒന്നുമില്ല നിങ്ങളുടെ തലയോട്ടിയാണ് എൻ്റെ തലയോട്ടിയാണ് അതായത് എൻ്റെ ഈഗോ ഞാൻ പൂർണ്ണമായി എൻ്റെ അമ്മയ്ക്ക് സമർപ്പിച്ചു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അമ്മ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ തല എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കൈകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയെ പറയുന്നുണ്ട് സർവ്വാരംഭപരിത്യാഗി ഗുണാതീതസമൊച്ചതേ സർവ്വ ആരംഭങ്ങളും ത്യജിക്കുന്നവനാണ് ഗുണാതീതനാവുന്നതെന്നാണ് പറയുന്നത് ഗുണങ്ങൾക്ക് അതീതനാവുന്നവൻ സർവ്വ ആരംഭം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തുടക്കം എന്നാണ് അപ്പോൾ എല്ലാ തുടക്കങ്ങളും ത്യജിച്ചാൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് പോകും ഒരു തുടക്കവും ഇല്ലേ അങ്ങനെയല്ല തുടക്കം ഇപ്പം എന്നോട് ചോദിക്കുകയാണ് ഇപ്പം എന്നോട് ഇവിടുന്ന് ചോദിച്ചു എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനിന്ന് ഇന്നലെ കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ടു അപ്പം ഞാൻ കാസർഗോഡിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം എനിക്ക് എന്തു പറയാൻ സാധിക്കണം അമ്മയാണ് പുറപ്പെട്ടത് ഞാനല്ല കർത്തൃത്വബോധം ഇല്ലായ്മ ഉണ്ടാക്കുന്ന അവസ്ഥാവിശേഷത്തിനെ ദ്യോതിപ്പിക്കുമാറുള്ള വിഗ്രഹരൂപമാകുന്നു കാളിയുടേത് എന്ന് പറഞ്ഞാൽ കർത്തൃത്വ ബോധം എന്ന് പറഞ്ഞാൽ എന്താ ഞാനാണ് ചെയ്തത് ഞാനാണത് ചെയ്തത് ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ കാസർഗോഡെന്ന് പുറപ്പെട്ടു അതെൻ്റെ ഒരു ആരംഭമല്ലേ ആ ആരംഭത്തിനെ പരിത്യജിക്കാനാണ് ഭഗവത്ഗീത പറയുന്നത് സർവാരംഭപരിത്യാഗി എല്ലാ ആരംഭങ്ങളെയും പരിത്യജിച്ചു അങ്ങനെ എല്ലാ ആരംഭവും പര്യജിച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കൈകളുണ്ടോ ഇല്ല ആ കൈകളും കൂടി അമ്മ പോയി അമ്മ പാവാടയാക്കിയിരിക്കുന്നു അപ്പം നിന്റെ എവിടെ പോയി അത് അമ്മ കൈ പിടിച്ചിട്ടുണ്ട് തലവട്ടിയായിട്ട് അപ്പോൾ ഇനി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാരാ ഈ അമ്മയാണ് പ്രവർത്തിക്കുന്നത് നീയാണോ നടക്കുന്നത് അല്ല ഞാൻ എന്ന് പറയുന്നത് കേവലം ഒരു നാമരൂപം മാത്രം എന്നുള്ള ബോധത്തെ ചോദിപ്പിക്കുന്ന ഉദ്ദീപിപ്പിക്കുന്ന സങ്കല്പമാകുന്നു മാതൃഭാവത്തിലുള്ള ഉപാസനയും ആരാധനയും അതിൻ്റെ മൂർത്തി മത്ഭവമാണ് കാടാമ്പുഴയിലെ ഈ സങ്കല്പം എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷേത്രം എന്ന് പറയുന്നത് ശങ്കരാചാര്യയുടെ യോഗ ശരീരമാണെന്നും ആ യോഗശരീരത്തിൽ പോകുന്നത് നമ്മുടെ എല്ലാ തരത്തിലുള്ള അഹങ്കാരവും വെടിഞ്ഞ് അദ്ദേഹം പറഞ്ഞ വിശ്വ മാനവികതയുടെ ലെവലിലേക്ക് മനുഷ്യർ തമ്മിലൊന്നും ഒരു വ്യത്യാസമില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ഉയർത്ത് വളർന്ന് പടർന്ന് പന്തലിക്കാനായിട്ടുള്ള നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ വാഞ്ചയെ ഉദ്ദീപിപ്പിക്കാനും ഉദ്ബോധിപ്പിക്കാനും വേണ്ടിയിട്ടാണ് തിരിച്ചറിവോടുകൂടി നിങ്ങൾ ഓരോരുത്തരും ഇന്നു മുതൽ ക്ഷേത്ര ദർശനം നടത്തണമെന്നുള്ള ആഹ്വാനം ഇതിനാൽ ഞാൻ പ്രഖ്യാപിച്ചു പോകുന്നു ഒന്ന് ഇനി ഇനി എനിക്ക് ഞാൻ വിദ്യാധന ഭാഷയെക്കുറിച്ച് കുറച്ച് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കൊടുത്തതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ കാര്യം എന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ വളരെ ദൂരെ നിന്ന് ഒരുപാട് കാലം ആരാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പാടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് പാട്ടായിട്ടുണ്ടെന്നു വെച്ച് എനിക്കറിയില്ല എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ചുറ്റുള്ളവരൊക്കെ സഹിച്ചേ പറ്റും എൻ്റെ പാട്ട് ഞാൻ പാടും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എല്ലാവരും അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് കൽപ്പാന്തകാലത്തോളം പിന്നെ എന്താ പറയുക അദ്ദേഹം ഒരുപാട് നല്ല എന്താ പറയുക പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിയാണ് പക്ഷെ അദ്ദേഹം ചെയ്ത് രസകരമായ കുറേ പണികളുണ്ട് ഇതുവരെ ഒരു സംഗീതജ്ഞനും ചെയ്യാത്ത അത് അദ്ദേഹം മനസ്സിലാക്കി ചെയ്താണോ എന്ന് പോലും എനിക്കറിയില്ല നിങ്ങള് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക മെഴുകിയ തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ ഹരി ഈ ഒരു പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഞാനൊരു പ്രത്യേകത പറഞ്ഞുതരാം ഭാഗ്യശ്രീ എന്ന് പറഞ്ഞൊരു രാഗമാണിത് ഭാഗ്യശ്രീ ഭാഗ്യശ്രീ എന്നുള്ള രാഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാഗത്തിനോരോ ഭാവങ്ങളുണ്ട് ഈ സംഗീതജ്ഞൻ്റെ കയ്യിൽ വിദ്യാധരം മാഷ്ടറുടെ കയ്യിൽ ഏത് രാഗം കിട്ടിയാലും അദ്ദേഹം ഉദ്ദേശിക്കുന്ന സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകനാണ് ഞാനിപ്പോൾ ഈ പാട്ട് പാടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഭാഗ്യശ്രീ എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാർ തെറ്റുകയാണെങ്കിൽ അദ്ദേഹം ക്ഷമിക്കുന്നു വിചാരിക്കുന്നു ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഖരഹരപ്രിയയുടെ രാഗമാണ് ശരിയല്ലേ ആണ് ഹരഹരപ്രിയുടെ ജന്യരാഗമായിട്ടിത് ഭവിച്ചത് പതിനാറാം നൂറ്റാണ്ടിന് ശേഷമാണ് കാരണം അതിനു മുമ്പ് ഈ രാഗമില്ല പക്ഷേ ഇതാണ് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഭാഗ്യശ്രീ വേറെ ഏതൊക്കെ പാട്ടുകൾ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രീയ മധുരം നുള്ളി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അനുരാഗം പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു രാഗമാണ് വേറൊരു പാട്ട് അതിൽ പ്രിയമുള്ളവളെ നിനക്കുവേണ്ടി പിന്നെയും സ്വപ്നോപഹാരം ഒരുക്കി ഇത് തീവ്രമായ വിരഹം വരുമ്പോൾ പാടി ഫലിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ് ഭാഗ്യശ്രീ എന്നും ഭാഗ്യേശ്വരി എന്നൊക്കെ പറയും ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ ഹരഹരപ്രിയയുടെ ജന്യരാഗമായിട്ട് ഹരഹരപ്രിയ എന്ന് പറയുന്ന മേളകർത്ത ഇരുപത്തിരണ്ടാമത് മേളകർത്ത രാഗം എന്നാണ് എൻ്റെ ഓർമ്മ അതിനകത്ത് കുത്തിച്ചേർത്ത് ആണ് ഈ ഇദ്ദേഹം ചെയ്ത എന്താണെന്നറിയോ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണയിൽ സാധാരണയായിട്ടുള്ള ഒരു ചടങ്ങാണ് സന്ധ്യാദീപം കൊളുത്തുന്നതും വീട് മെഴുകി വെക്കുന്നതും ഈ റൊമാൻറ്റിക് രാഗത്തിനെ അതിൻ്റെ ഭാവം മാറ്റി അതിൻ്റെ ഭാവം പൂർണ്ണമായി മാറ്റിയിട്ട് വളരെ ഹൃദ്യമായ അത് അവതരിപ്പിച്ച ഒരു മഹാൻ ഭാവനാണ് ഇരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടില്ല എത്ര വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഭാഗ്യശ്രീ ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ ഭാഷ തിരുത്തണം ഇങ്ങനെ ഈ രാഗത്തെ കൈകാര്യം ചെയ്ത വേറൊരു സംഗീതകാരകൻ ഈ നാട്ടിലില്ല എന്നാൽ ഇവിടെ തീർന്നോ ഇപ്പം നമ്മൾ പറയും ഭാഗ്യശ്രീയെക്കുറിച്ച് സാറ് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ മനസ്സിലായി ഭാഗ്യശ്രീ മാത്രമല്ല സാധാരണ അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന കുറെ സ്ത്രീരാകത്തി ചെയ്തു സ്വപ്നങ്ങളൊക്കെയും മോഹനം സിമ്പിൾ എല്ലാവർക്കും കേട്ട സന്തോഷമാണ് വേറൊരു സാധനം അദ്ദേഹം വളരെ രസകരമായിട്ട് ചെയ്തൊരു സാധനം ഉണ്ട് അവിടെ എന്തായിരുന്നു പിന്നെ പാട്ട് ഞാൻ പറഞ്ഞോ പാടുവാനായി വന്നു നിന്റെ നിണ്ട് വളരെ സന്തോഷം അത് കഴിഞ്ഞ് അതിനകത്തൊരു സാധനം ചെയ്തിട്ടുണ്ട് താലോലം പൈതൽ താലോലം ഇതേമാതിരി സംഗതി എടുത്ത് മറച്ചു പിടിച്ച പീലു എന്ന് പറഞ്ഞ രാഗമാണ് ശരിയല്ലേ ശരിയല്ലേ പക്ഷേ പീലു എന്ന് പറഞ്ഞ രാഗ പീലുളള വേറെ പാട്ടുകൾ കേട്ടാൽ നിങ്ങൾ മനസ്സിലായി പീലു എന്തിനു എന്തിനുപയോഗിക്കുന്ന പീലു ശോകാർദ്രമായിട്ട് നിങ്ങൾക്ക് കരയാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ് അത് താരാട്ട് പാട്ടാക്കാൻ കഴിവുള്ള ഒരു സംഗീത സംവിധായകൻ വിദ്യാതരൻ മാഷു മാത്രമാണ് പീലുവിൻ്റെ ഒരു ഒരു പാട്ട് അറ ഹൃദയം പാടും മനസ്സിലാവും ഇതാണ് ഇതാണ് പീലുൻ്റെ ഭാവം ഈ ഭാവം ഒക്കെ അവിടെ വന്ന കേട്ടെ വിദ്യാധ്യൻ ഭാഷ കയ്യിൽ കിട്ടിയാലേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഇടത്തുകൊണ്ട് പിടിപ്പിക്കുന്നത് എന്നിട്ട് അത് നമ്മൾ ആഘോഷിച്ചു കൊണ്ടു നടക്കും താലോലം താലോലം അത് ആരാട്ടുപാട്ടാക്കി അദ്ദേഹം കഴിഞ്ഞില്ല ഈ നമ്മൾ ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോ ഒരു രാഗമാലിക ചെയ്യാന്ന് തീരുമാനിച്ചാലോ മാണ്ടില് തുടങ്ങും വിരിമാറിൽ അത് നേരെ കാപ്പിയിലോട്ട് കൊണ്ടുപോകും ഇങ്ങനെ തോന്നുന്നൊക്കെ ചെയ്തിട്ട് അത് ഹൃദ്യമാക്കാനുള്ള കഴിവ് എന്ന് പറയണത് ഈ പാടുവാന എന്ന് പറയണത് പാട്ട് പോലും അല്ല അദ്ദേഹം സൃഷ്ടിച്ചെങ്കിലും സാധാരണ നമ്മൾ ഹംസധ്വനി കേൾക്കുന്ന മാതിരിയല്ല ഇതാണ് നമ്മൾ കേൾക്കുന്ന ഹംസധ്വനി സ്വരസഞ്ചാരമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് ഇത് എന്തിനാണ് ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് മാഷു തന്നെ അതിന് മറുപടി പറയാൻ ഞാൻ പ്രതീക്ഷിക്കാറ് ഇനി ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മനസ്സിലൊക്കെ വേരോടിയിട്ടുള്ളൊരു പാട്ടുണ്ട് നമപ്പാർവതീപത്തെ ഈ പാട്ട് ജോൺ പുരി എന്ന് പറഞ്ഞൊരു രാഗാണ് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോന്നറിയില്ല ഈ ജോൺ വലിയൊരു ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ജോൺപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് യു പിയിലെ അവിടെ മണിക് സർവർ എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കൻ അടിമ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടില് ഒരു സാമ്രാജ്യം എടുത്തുയർത്തി അതിന് അന്ന് വരെ ഉണ്ടായിരുന്ന പേര് ജമ ജമദഗ്നിപുരം എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ ജമദഗ്നി ഉണ്ടല്ലോ നമ്മുടെ പരശുരാമൻ്റെ അച്ഛൻ അദ്ദേഹം അവിടെ വന്ന് തപസനഷ്ടിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ നാട്ടുകാരതിന് ആ ജമദഗ്നിപുരം എന്നാണ് പേര് വിളിച്ചിരുന്നത് അദ്ദേഹം ഈ തുഗ്ലക് സാമ്രാജ്യത്തിലെ ഒരു ആയിരുന്നു ഈ മാലിക് സർവാർ അപ്പം ഈ മാലിക് സർവാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ജോൺപുറ എന്നൊരു പേര് വിളിച്ചിരുന്നു അതുകൊണ്ട് ആ പേരെടുത്ത് ഈ നാടിനിട്ടു അത് കഴിഞ്ഞ് ഹുസൈൻ ഷാ ഷർക്കി എന്ന് പറയുന്ന അവസാനത്തെ രാജാവ് ഈ ഈ രാജവംശത്തിലെ അദ്ദേഹത്തിന് ഒരു ഇഷ്ടം അദ്ദേഹം യുദ്ധതന്ത്രജ്ഞനയ്ക്ക് ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് സംഗീതത്തിനോട് അമിതമായ ഭ്രമമായിരുന്നു ഒരു സുന്നിയായിരുന്നു അദ്ദേഹം അദ്ദേഹം സുന്നികളിലെ സൂഫികളുമായിട്ടൊക്കെ ഇങ്ങനെ സമ്പർക്കം പറത്തി സംഗീതത്തിന് ഒരുപാട് അന്ന് സൂഫി സമ്പ്രദായം ഇത്രയും വികസിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മസ്താൻമാർ ആ നാട്ടിൽ അലഞ്ഞി തിരിഞ്ഞ് നടന്നിരുന്നു അദ്ദേഹം കുറെ പുതിയ രാഗങ്ങളുണ്ടാക്കി അതിലൊന്നാണ് ജോൺപുരി അപ്പോൾ ആ ജോൺപുരി രാഗത്തിൽ നമ്മുടെ ഈ ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള ഒരു ദേവതാ സങ്കല്പത്തിനെ ഒരു ഇസ്ലാം എന്നിട്ട് എന്ത് പറ്റി ആയിരത്തി നാനൂറ്റി എഴുപത്തൊമ്പതിൽ ഈ ഷർക്കി ഹുസൈൻ ഷാ ഷർക്കി എന്ന് പറയുന്ന സുൽത്താനെ ഇയാൾ പാടും പാടി ഇരുന്നുകൊണ്ട് എന്തുപറ്റി എന്നറിയാം ഈ ലോഡികൾ അടിച്ചു അടിച്ചുപോടിച്ചു കളഞ്ഞു ബാഹ്ലൂൽ ലോഡി സിക്കന്ദർ ലോഡിയും കൂടി വന്ന് ഇയാളെ ഇല്ലാതാക്കി ഇയാളുടെ രാജ്യം പിടിച്ചെടുത്ത് ആ രാജവംശത്തിൻ്റെ അവസാനം ജോൺപുരി രാഗത്തിൻ്റെ ഉദയം അയാൾ ബംഗാളിലേക്ക് പലായനം ചെയ്ത് അവിടെ നിന്ന് എങ്ങനെയോ മരിച്ച് അവസാനിച്ച ഒരാളാണ് അയാൾക്കുള്ള അനന്തമായ ട്രിബ്യൂട്ടാണ് ഈ ഗാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഏറ്റവും സെക്യുലർ ആയിട്ടുള്ളൊരു സങ്കല്പത്തിൻ്റെ വിജയം കൂടിയാണ് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുമെന്നുള്ള ഗാനം അദ്ദേഹം ജോൺപുരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത് ഇതിനൊക്കെ വേണം അദ്ദേഹത്തെ നിങ്ങൾ ബഹുമാനിക്കാൻ അദ്ദേഹം ഒരുപാട് പാട്ടുണ്ടാക്കി അദ്ദേഹം നല്ല സംഗീതകാരകനാണ് അദ്ദേഹം സംഗീതം പഠിച്ചിട്ടുണ്ട് ആറാട്ടുപുഴക്കാരനാണ് ഇതൊന്നുമല്ല എൻ്റെ കാരണം ഈ രീതിയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിനെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഓരോ രോമകൂപത്തിൻ്റെയും ഭാഗമാക്കിയ സംഗീതജ്ഞനും സംഗീതകാരകനും സംഗീത സംവിധായകനുമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാധരമാഷ് ഇങ്ങനെ ചെയ്തിട്ടുള്ള വേറെ ഒരു സംഗീതജ്ഞനും കേരളത്തിൽ ഇപ്പോൾ ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ വരാമെന്ന് ഉദ്ദേശിച്ചപ്പോൾ ഞാൻ രണ്ട് കാര്യം ഞാൻ ചോദിച്ചത് ഒന്ന് എനിക്കിവിടെ തൊഴാനുള്ള സൗകര്യം തരുമോ തരാം എന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ ഓടി വന്നിട്ട് ഒഴുതിട്ട് പോകാൻ പറ്റില്ല അതിനുള്ള സമയമില്ല പോരാ കുറച്ച് സമയം വേണം എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം തരുമോ തരാം വിദ്യാധ്ര മഹി ശരിക്കും വരുമോ കാരണം വെച്ചാൽ ഇവരെല്ലാം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് മാഷ് പറയും ഞാനില്ല എനിക്ക് നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് വെറുതെ ആവും എനിക്ക് അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തോടൊക്കെ പറയണം ഇതെന്താണെന്ന് പറയും നമ്മുടെയൊക്കെ ഈ സ്ഥാനങ്ങൾ വന്നിട്ട് നമ്മുടെ ഇടയിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ നമ്മളൊക്കെ ഇത്രയും എനിക്കിതൊക്കെ മാഷോട് നേരിട്ട് പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്ന് കണ്ടപ്പോഴും എനിക്കൊരു ഭയങ്കര വൈക്ലഭ്യം ഒരു എ ഡി ജി പി എങ്ങനെയായി ഇങ്ങനെ അതെന്താ വിചാരിക്കുക അപ്പോൾ ആ വൈക്ലഭ്യമൊന്നും ഇല്ലാണ്ട് ഇപ്പം മയക്ക് കയറുമ്പോൾ ഉണ്ടെന്ന് പറയാം മയക്കുകയരുമ്പോൾ കൺട്രോൾ പോകുന്നൊരു സൂക്കടം എനിക്കിന്ന് എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ മൈക്ക് കാണുമ്പോൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ പറയാമല്ലോ അദ്ദേഹത്തിനുള്ള ഈ വിശേഷപ്പെട്ട ഈ സ്ഥാനം ഈ സമൂഹത്തിന് മുമ്പിൽ തെളിച്ച് കാണിക്കാമല്ലോ എന്നുള്ള വ്യാമോഹത്തോട് കൂടിയാണ് ഞാൻ ഇനിയും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഓരോന്നെടുത്ത് ഞാൻ പറഞ്ഞാൽ ഇത് ഇന്നൊന്നും തീരില്ല അദ്ദേഹം ഈ ഈ ഞാൻ പറഞ്ഞില്ലേ ഓരോ സാധാരണ രാഗങ്ങൾ വെച്ച് കുറേ സാധനങ്ങൾ ചെയ്യും മോഹനം ഹംസധ്വനി സ്ത്രീരാഗമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല കാര്യമാണ് അതിൻ്റെ ഇടയിൽ അതാണ് ഞാൻ പറഞ്ഞത് ഒരു സിനിമയിൽ ചെയ്ത രണ്ട് പാട്ടുകൾ ഒന്ന് പീലും ഒന്ന് സംസൂനി എന്താ തമ്മിലുള്ള ഏർപ്പാട് അപ്പം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു നല്ല ദുരുദ്ദേശമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രാഗങ്ങളെക്കുറിച്ച് ഇവിടുത്തെ സംഗീതകാരന്മാരെ ബോധ്യപ്പെടുത്തുക സാധാരണ ഞങ്ങൾ പാടിപ്പാടിപ്പാടിയാണ് പലപ്പോഴും അത് മനസ്സിൽ പതിയുന്നത് നമുക്കറിയില്ല അമ്പലമില്ലാതെ ആൾത്തറയിൽ വാഴുന്നത് രാഗം ഏതാണെന്ന് വെച്ചാൽ അറിയാവുന്ന എത്ര പേര് ഈ നാട്ടിലുണ്ടാവും എനിക്കറിയില്ല പക്ഷേ ആ സംഗീതത്തിൻ്റെ ചേരുവകൾ നമ്മളറിയാതെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയും കഴിയുന്ന ആൾക്കാരത്ര വിദഗ്ദ്ധ സംഗീതകാരന്മാർ അങ്ങനെയുള്ളതിൽ അഗ്രഗണ്യനായ വിദ്യാധരൻ മാഷയെ ആദരിക്കാവുന്ന ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വന്ന ഇത്രയും പ്രസംഗിക്കാനുള്ള അവസരം കിട്ടാറുണ്ട് ചെറിയ കാര്യമല്ലാത്തതുകൊണ്ടാണ് നിർബന്ധമായി വരാൻ തീരുമാനിച്ചതും വന്നതും ഇത്രയൊക്കെ പറഞ്ഞത് ഇനി ഞാൻ ദീർഘിപ്പിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ കേൾക്കാനുള്ള സമയമില്ലാതായപ്പോൾ എനിക്കാണെങ്കിൽ ഇത് രാത്രി തന്നെ എറണാകുളത്ത് എത്തേണ്ട അത്യാവശ്യമുണ്ട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മേൽക്കുമേൽ എഴുപത്തെട്ട് വയസ്സായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മകൾ പുറകേ നടന്ന് പടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് സൃഷ്ടികൾ സൃഷ്ടികളുണ്ടാക്കാനായിട്ടുള്ള അവസരം ജഗദീശ്വരി കൊടുക്കട്ടെ ഇനിയും ഇനിയും നമ്മളെ ആനന്ദിപ്പിക്കാനും നമ്മളറിയാതെ നമ്മളിലേക്ക് സംഗീതത്തിൻ്റെ ന്യൂവാൻസസ് ഈ ഭംഗിയുള്ള കാര്യങ്ങൾ ഈ ജോൺപുരി സുൽത്താൻ ഒക്കെ ഇപ്പോൾ അവിടെ ഇരുന്ന് എവിടെയോ ഇരുന്ന് ഏതോ അറിയാത്തിരുന്ന് അദ്ദേഹത്തിന് വന്നിക്കുന്നുണ്ടാവും കാരണം ഈ ഹുസൈൻ ഷാ സർക്കി എന്ന് പറഞ്ഞ ആളുടെ പേര് പോലും നമുക്കറിയില്ല ഞാൻ തന്നെ ഇത് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തതിൻ്റെ കാരണം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ ഈ പിന്നെ ഈ അമ്പലമില്ലാതെ പാടിയിട്ട് കയ്യടിക്കാൻ പിടിച്ചിട്ടുള്ള അപ്പോൾ അങ്ങനെ പാടുമ്പം ഇതിൻ്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിച്ച് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ചരിത്രമൊക്കെ കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ മുമ്പിൽ ആദരണീയനായിട്ട് ആദരപ്പെടാൻ തയ്യാറായിട്ട് അമ്മ തിരഞ്ഞെടുത്തത് എന്നുള്ളത് കൂടെ മനസ്സിലാക്കിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊള്ളുന്നു ഇനി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു വിശിഷ്ടാതിഥി തീരെ അവിശിഷ്ടനായിട്ടുള്ളൊരു അവധിയായിട്ട് അധിക പ്രസംഗമായി മാറരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം